അവളെ ഈശ്വരൻ മർത്തിന്ന് തുരത്തിട്ട് എന്ന കാര്യം. ഏയ് സിദ്ധു നിക്ക്, എന്താടാ അങ്ങനെ വലിയ ക്രൂരതയൊന്നും അവൾ എന്നോട് കാട്ടിയിട്ടില്ല. ചെറിയ ക്രൂരതയെങ്കിലും കാട്ടിയല്ലോ, അത് ഞാൻ പൊറുക്കില്ല. ഏയ് സിദ്ധു നിക്ക്, ഞാൻ പറയുന്നൊന്ന് മുഴുവൻ കേട്ടിട്ട് പോ. പറ. എന്നാലും നീ അവളെ വഴക്ക് പറഞ്ഞാ മതി, പുറത്താക്കണ്ട. അതെന്താ? അത് പിന്നെ. ഞാനേ എനിക്ക്. വേണ്ട വേണ്ട, നീ ഇനി തടസ്സമൊന്നും പറയണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞുവിടാം. ഏയ് അത് വേണ്ട. എനിക്കറിയാം നീ കാരണം ഒരാളുടെ ജോലി പോയല്ലോ എന്നുള്ള കുറ്റബോധം നിനക്ക്. അതൊന്നും കാര്യമാക്കണ്ട, നിന്റെ സ്വസ്ഥതയും സമാധാനവാ എനിക്ക് വലുത്. എടാ അവള് പോയാ എന്റെ സ്വസ്ഥതയും സമാധാനം കൂടി പോവില്ലേ? എന്താ നിന്റെ മനസ്സിലിപ്പോ? എനിക്ക് അവളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണോടാ. അതെങ്ങനെ ശരിയാവും? അവൾ നിന്റെ സുഹൃത്തല്ലല്ലോ, ശത്രുവല്ലേ? എന്നാലും അവളൊരു സ്നേഹമുള്ള ശത്രുവാടാ. നീ അവളെ കൊണ്ടേ എന്നോടൊരു സോറി പറയണം, അത്രേ എനിക്ക് വേണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ യോജിച്ച് മുന്നോട്ട് പോയിക്കോളാം. സോറി പറയല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ, പിന്നെ എങ്ങനെ നിർബന്ധിക്കും? ഒരു പ്രാവശ്യം കൂടെ നീ ഒന്ന് ട്രൈ ചെയ്യ് പ്ലീസ്, എനിക്ക് വേണ്ടി. ശരി, ഞാൻ ശ്രമിക്കാം. ഇനി സിദ്ധുവിന് വാശി കൂടി അവളെ പിരിച്ചുവിടുക മറ്റോ ചെയ്യോ. സിദ്ധാർത്ഥ്, ഓഫീസിൽ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ശിവാനി കുഴപ്പം വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ കാവ്യക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. കുഴപ്പം ഉണ്ടാക്കുക എന്നതാണല്ലോ ശിവാനിയുടെ പ്രധാന പരിപാടി. ആ അതിനിടയിലാ ഒരുത്തൻ വിളിച്ച് നിങ്ങൾക്കിടയിലെ മധ്യസ്ഥനാക്കുന്നത്. ആ പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചൂടെ? പ്രശ്നം തീർക്കാൻ എനിക്ക് മടിയൊന്നുമില്ല, പക്ഷേ ഞാൻ സോറി പറയണമെന്നാണ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ആവശ്യം. അയാളുടെ നല്ലതിന് വേണ്ടി ചെയ്തതിന് സോറി പറയാൻ എനിക്ക് പറ്റില്ല. അഥവാ ഞാൻ പറഞ്ഞാൽ വീണ്ടും ദുർവാശി കാണിക്കാനുള്ള ഒരു പ്രചോദനമായി മാറുമത്. അവൻ വീണ്ടും എങ്ങനെ ദുർവാശി കാണിക്കുന്ന കാവ്യ പറയുന്നത്? ഫ്രണ്ടിന്റെ സ്വഭാവം അറിയാലോ, കയ്യിലിരിപ്പ് ഒട്ടും നന്നല്ലെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇന്ന് വയ്യാതെ കാർ ഓടിക്കണോന്ന് പറഞ്ഞ ആള് ഞാൻ ഇനി സോറി പറഞ്ഞ നാളെ മരത്തിൽ കയറണോന്നായിരിക്കും വാശി പിടിക്കുക. അപ്പോ സോറി പറയില്ലെന്ന് തീർച്ചയാണല്ലേ? തീർച്ച. ഞാൻ മരത്തിൽ കയറാനൊന്ന് വാശി പിടിക്കില്ലെന്ന് അവൾക്കറിയാം. വെറുതെ മുട്ടാപ്പോക്ക് പറയാതെ ഒന്ന് താഴ്ന്നു തരാൻ പറ. ഒടുക്കത്തെ ഈഗോ എന്ന് അവസാനിപ്പിക്കാൻ പറ അവളോട്. ഈഗോ ഉള്ളവരുടെ പ്രധാന ലക്ഷണം എന്താണെന്നറിയാമോ? അവര് മറ്റുള്ളവർക്കാണ് ഈഗോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ. ചെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ അവളും അതന്നെയല്ലേ ചെയ്യുന്നത്? അവളുടെ ഈഗോ മറയ്ക്കാൻ എനിക്കാണ് ഈഗോ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കല്ലേ അഹങ്കാരി. എടാ ഒന്നുമില്ലേലും ഞാനൊരു സിനിമ നടനല്ലേ, എന്നെ വിവരമില്ലാത്തവൻ എന്ന് അധിക്ഷേപിക്കാൻ പാടുണ്ടോ? വിവരമില്ലാത്തവൻ സിനിമാ നടനാവരുതെന്ന് ഈ രാജ്യത്ത് നിയമമൊന്നും ഇല്ലാന്ന് പറഞ്ഞേക്ക് നിങ്ങളുടെ കൂട്ടുകാരനോട്. അവള് പറഞ്ഞാ ശരിയാ, വിവരമില്ലാത്തവൻ സിനിമയിൽ അഭിനയിക്കരുതെന്ന് നിയമമൊന്നുമില്ല, പക്ഷേ അഹങ്കാരികൾ ഒരിക്കലും ഹോം നേഴ്സ് ആവരുതെന്ന് നിയമമുണ്ട്. ഹോം നേഴ്സുമാരെ കുറിച്ച് ഏത് ബയലോയിലാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി. വിവരമില്ലാത്ത സിനിമാ നടന്മാരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന അതേ ബൈലോയിലാണെന്ന് പറഞ്ഞു. നിർത്ത്, രണ്ടാളും നിർത്ത്. എനിക്കിനി നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ ഷട്ടിൽ അടിക്കാൻ വയ്യ. ഈ നടത്തം ഞാൻ ഈശ്വരൻ മഠത്തിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട് നടന്നിരുന്നെങ്കിൽ ഓഫീസിലെത്തിയാനെ, റൈറ്റിലേക്ക് നടന്നിരുന്നെങ്കിൽ എന്റെ വീട്ടിലെത്തിയാനെ. അതുകൊണ്ട് ഞാൻ നടത്തം നിർത്തി. ഇനി നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്തേക്ക് വാ.
നിന്റെ അടുത്തേക്ക് വരാം. പക്ഷേ അവൾ ഒരാട്ടി മുന്നോട്ട് വരാൻ പാടില്ല. അയ്യോ, നിങ്ങളുടെ അടുത്ത് വന്നു നിൽക്കാൻ എനിക്ക് ഒരു താൽപര്യവുമില്ല. ദാസനും വിജയനും കൂടി എന്താന്ന് വെച്ചാ ചെയ്തോ, ഞാൻ എന്റെ പാട് നോക്കി പോവാം. നമ്മളെ രണ്ടുപേരും കൂടെ അവൾ അധിക്ഷേപിച്ചിട്ട് പോയതുണ്ടോ? എടാ, അവൾ നിന്റെ അടുത്തേക്ക് വരരുതെന്ന് നീ എന്നാ പറഞ്ഞത്? അതിലെ അവൾ പോയത്? അവൾ അടുത്ത് വന്നാ ശരിയാവില്ല. എന്റെ മുഖത്ത് നോക്കി ചിലപ്പോ പോടാന്ന് വിളിക്കും. പോടാന്നോ? ആ അതെ, തൊട്ടടുത്ത് നിൽക്കുന്ന നീ പോലും കേൾക്കാതെ പോടാന്ന് വിളിക്കാൻ അവൾക്ക് ഭയങ്കര കഴിവാ. ഞാൻ ദേഷ്യപ്പെട്ട അവള് സൈറ്റ് അടിച്ച് കാണിക്കും. പോടാ. നീ എന്താ ചിരിക്കുന്നേ? എടാ, സത്യമാണോ ഞാൻ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. എടാ, അവള് നിന്നെ വെറുതെ വട്ടാക്കുന്നതാടാ. നിനക്ക് തന്നെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ വെറുതെ എന്റെ സമയം മെനക്കെടുത്തി. എടാ, ഏതായാലും അച്ഛമ്മ കാണാൻ നിൽക്കുന്നില്ല, ഞാൻ പോവാ. എടാ സിദ്ധു, ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോടാ പ്ലീസ്. ശരി, എന്നാ എന്നെ അച്ഛമ്മയോട് കൂടി ആലോചിക്കട്ടെ. വെളുക്കാൻ തേച്ച് പാണ്ട എന്ന് പറഞ്ഞതുപോലെയായി. നിങ്ങളുടെ പിണക്കം തീർക്കാൻ സിദ്ധു ഇടപെട്ടത്. നേരത്തെ സംസാരിക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ നേർക്ക് നേർ കാണണ്ട എന്ന് പറഞ്ഞ സ്ഥിതിയായി. കണ്ണേട്ടൻ ദേഷ്യം കൊണ്ട് ഓരോന്ന് പറയുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ അച്ഛമ്മേ. കുറച്ചു കഴിയുമ്പോ താനേ കോംപ്രമൈസിന് വന്നോളും, അച്ഛമ്മ നോക്കിക്കും. അപ്പോ സിദ്ധുവിന്റെ സംശയം ന്യായമല്ലേ? എന്ത് സംശയം? കണ്ണനെ ഇട്ട് വട്ടുതട്ടുന്നത് നീ ആസ്വദിക്കുകയാണെന്ന്, ഒപ്പം കണ്ണം പോലും അറിയാതെ നിങ്ങളുടെ പഴയ നാളുകൾ ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കുകയാണ്. ശരിയാണോ മോളെ? അതോ കണ്ണനോട് നിനക്ക് ശരിക്കും ദേഷ്യമുണ്ടോ? ദേഷ്യമുണ്ടെങ്കിൽ കണ്ണേട്ടന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അച്ഛമ്മേ. എന്റെ മനസ്സിൽ ഒട്ടും ദേഷ്യമില്ല. പിന്നെ സിദ്ധാർത്ഥ പറഞ്ഞതുപോലെ കണ്ണേട്ടനോട് മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്നതല്ല ഞാൻ. അങ്ങനെ വഴക്കുണ്ടാക്കിയാൽ കണ്ണേട്ടൻ പഴയ നാളുകൾ ഓർമ്മിക്കും എന്നുള്ള വിശ്വാസവും എനിക്കില്ല. ചിലപ്പോ തോന്നും കണ്ണേട്ടന്റെ വാശിക്ക് വഴങ്ങി ഒരു സോറി പറഞ്ഞ് പ്രശ്നം തീർക്കാവുന്ന, മറ്റു ചിലപ്പോ കൂടുതൽ വഴക്കുണ്ടാക്കാനും തോന്നും. ഇതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാ എനിക്കറിയില്ല അച്ഛമ്മ. കണ്ണേട്ടന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളല്ല ഞാൻ. അതുകൊണ്ട് ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഈ സമയത്ത് കണ്ണേട്ടന്റെ കെയർ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കിട്ടാത്തതിലുള്ള നിരാശ ഉണ്ടാവും. മഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടും മനസ്സ് കേൾക്കാത്തതും. മോളെ, എന്താ മോളെ നിന്റെ കണ്ണീര് ഈശ്വരന്മാര് കാണാത്തത്? എനിക്കറിയില്ല, എനിക്കറിയില്ല അച്ഛമ്മ. മോളെ, എടാ നീ ഇവിടെ ഒന്ന് നിൽക്കണോ? അല്ല, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതിന് ഞാൻ എന്തിനാ എന്റെ പണിയും കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോയിക്കോട്ടെ. അത് പറ്റില്ല, ഈ പ്രശ്നം തീർത്തിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എങ്കിൽ നീ പറ സോറി പറയില്ലെന്ന് അവൾ കട്ടായും പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ അടുത്ത ഓപ്ഷൻ? അത് സോറി പറയാൻ വയ്യെങ്കിൽ വേണ്ട, അവൾ എന്നോട് കോംപ്രമൈസിന് തയ്യാറായ മതി. എങ്ങനെ കോംപ്രമൈസ് ആവണമെന്നാ? അവൾ എന്നോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയൊക്കെ പെരുമാറണം. പഴയതുപോലെ മരുന്നൊക്കെ തന്ന് എന്നെ ശുശ്രൂഷിക്കണം. പിന്നെ പിന്നെ അവൾ എന്നെ സാറേ എന്ന് വിളിക്കാൻ പാടില്ല. വേറെന്ത് വിളിക്കുന്നെ അവള്?
कणटा नी एडी पर वेरम होम नर्स नी ए अमित स्वांद्रम चुम्मा तल कल कुछ तल कोटे कणटा वि नी पी ए कंशनस पर इत्र पर निन पर नी ते नी ते चुन सोष सक सोष नी चल एडा इत्र क्यों नीवो तनि संसा ना या प्रेम पर निवश्यपाल मुंबे कीयो अच्छो अद्यू पिपूर्ण उत्तरवादित्व अच्छम कई स्थित स्नेहपूर्ण परचरण उपते नि कड़मया सिद्धु कड़मयो आ नी ओलिया निस्सहायन ई रोगी कूड़ा वषल ए परक भेद इन ए ब्रेन ब्रेन अल ए मनस मन नी चंद क्यों चल सिद्धार्थ वि अच्छा कूट वकालत वे तापर अगर पर बुद्धिमुट विधति कईक्यम रावण पोले मरुन शुश्रूष कणटा विफर सिद्धार्थ तनिचाण असुखी चतोटे बॉडी का नी वन वेड़ा hey,
അതിനെ ഞാൻ അവളോട് സോറി പറഞ്ഞല്ലോ എന്നിട്ടും വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുന്ന അവളല്ലേ അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ പിണക്കം തുടങ്ങിയത് അതെ അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് കാവ്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്നുണ്ടായോ അവള് വല്ലതും പറഞ്ഞോ ഒന്നും വിട്ടു പറഞ്ഞില്ല പക്ഷേ എന്തോ പ്രശ്നം ഉണ്ടായിന്ന് എനിക്ക് സംസാരിച്ചെന്ന് തോന്നി നീ പറഞ്ഞ ശരിയാ പക്ഷേ അതിനെ ഞാൻ അവളോട് അപ്പത്തന്നെ സോറി പറഞ്ഞല്ലോ പിന്നെന്താ കൊള്ളാം നീ എന്താ സോറി പറഞ്ഞില്ല ഒരു ശീലമാക്കിയിരിക്കുകയാണോ അതുപോട്ടെ കാവ്യയ്ക്ക് ഇത്രയധികം വേദനിക്കത്തക്ക വിധം നീ അവളോട് എന്താ ചെയ്തേ അത് പിന്നെ ഞാൻ സത്യത്തിൽ ഞാനല്ല ലിക്കറാ അത് ചെയ്തത് ലിക്കറോ അതെ മദ്യം സുഖമില്ലാതിരിക്കുന്ന നിനക്കും മദ്യത്തിനും തമ്മിൽ എന്താ ബന്ധം എങ്ങനെയോ ഞാൻ അറിയാതെ കുറച്ച് മദ്യം എന്റെ വയറ്റിൽ എത്തിച്ചു നീ അറിയാതെ എങ്ങനെ വയറ്റിലെത്തും നീ മദ്യപിച്ചു അതാണ് യാഥാർത്ഥ്യം അതെ പറ്റിപ്പോയി എന്നിട്ട് അപ്പോഴാ അവള് മുറിയിലേക്ക് വന്നത് എന്നിട്ട് അവള് മദ്യപിച്ചതിന് എന്നെ കുറെ വഴക്കു പറഞ്ഞു എന്നിട്ട് നീ ഇങ്ങനെ സി ഡി മാരെ കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ എന്നിട്ട് 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 എന്നോട് ചോദിക്കണ്ട എന്നിട്ടൊന്നുമില്ല ഞാൻ അവളെ അറിയാതെ ഒന്ന് തൊട്ടുപോയി തൊടുക മാത്രം ചെയ്തല്ലോ പറയടാ ഞാൻ അവളുടെ തോളത്ത് സോഫ്റ്റായിട്ടൊന്ന് കൈവച്ചു സോഫ്റ്റായെന്ന് വെച്ചാൽ എങ്ങനെ ദാ ഇങ്ങനെ ഇത്രേ ഉള്ളോ രണ്ട് തോളത്തും കൈവച്ചോന്ന് ഒരു സംശയം നീ വെച്ച് കാണും പിന്നെന്താ നടന്നത് അത് പിന്നെ അവളുടെ കണ്ണിൽ നോക്കി നിന്നപ്പോ നിന്നപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല അവള് കുതിരി മാറി എന്നിട്ട് കുറെ വഴക്കും പറഞ്ഞു അത്ര തന്നെ കാവ്യ നിന്നോട് കോംപ്രമൈസ് ചെയ്യാത്തതിന്റെ കാരണം എനിക്കിപ്പോ ബോധ്യായി ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്ത തെറ്റാ നീ ചെയ്തേ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എടാ പെണ്ണിന്റെ നേർക്കുള്ള അരുതാത്തൊരു നോട്ടം പോലും തെറ്റായിട്ട് പെണ്ണുങ്ങൾ എടുക്കൂ അത്തരം പുരുഷന്മാർ അവസരം കിട്ടുമ്പോ ഏത് പെണ്ണിന്റെ മേലും കൈവയ്ക്കുമെന്നേ മറ്റൊരു പെണ്ണിന് തോന്നും നിന്നെക്കുറിച്ച് കാവ്യയുടെ മനസ്സിൽ വീണിരിക്കുന്ന സംശയം അതാ ഛേ ഇത്ര നാണം കെട്ട കേസാ കോംപ്രമൈസ് ആക്കാൻ വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനി എന്റെ സഹകരണം ഇക്കാര്യത്തിൽ നീ പ്രതീക്ഷിക്കേ വേണ്ട എടാ സിദ്ധു പോടാ സിദ്ധു അച്ഛമ്മയെങ്ങാനും അറിയോ എടാ സിദ്ധു എടാ നീ പറയുന്ന പോലെ അല്ല കാര്യങ്ങള് ഞാൻ അല്പം മദ്യപിച്ചിരുന്നു എന്നുള്ളത് നേരെ പറ്റിപ്പോയി ക്ഷമിക്ക് പക്ഷെ ഞാൻ അവളെ നോക്കിയത് തെറ്റായ ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ടല്ല അവളുടെ നിഷ്കളങ്കമായ കണ്ണുകൾ കണ്ടപ്പോ തോളത്തൊന്ന് കൈവയ്ക്കാൻ തോന്നി വെച്ചുപോയി അറിയാതെ ഞാൻ അവളെ ചേർത്ത് പിടിച്ചത് അവള് ചീത്തയാണെന്ന് വിചാരിച്ചിട്ടല്ല അവൾ എനിക്ക് സമോൺ സ്പെഷ്യൽ ആണെന്ന് തോന്നിയതുകൊണ്ട് അതിന്റെ പേരിൽ ഞാൻ ഏത് പെണ്ണിനെ കണ്ടാലും കയറി പിടിക്കുന്നവനാണെന്ന് കരുതുന്നത് എന്തിനാ നിനക്കറിയാലോ ഞാൻ ഭയങ്കര ഡീസന്റ് ആണെന്ന് എത്ര പെമ്പിള്ളാര് എന്റെ പുറകെ നടന്നിട്ടുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയോ എന്നെ വളയ്ക്കാൻ ശ്രമിച്ചവരെ ഞാൻ അകറ്റി നിർത്തുന്നത് നിനക്കും അറിയാലോ എന്തുകൊണ്ടാ അവരൊന്നും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നാത്തതുകൊണ്ടാണ് സ്പെഷ്യലായി എനിക്ക് തോന്നിയവൾക്ക് ഒടുക്കത്തെ ജാളി ഞാനൊരു പാവമാണെന്ന് അവളോട് പറയടാ എന്താ നിനക്ക് പറയാൻ വയ്യേ വേണ്ട ഞാൻ തന്നെ അവളോട് പറഞ്ഞോളാം ഇന്നല്ലെങ്കിൽ നാളെ അവളെല്ലാം തിരിച്ചറിയും എന്താ എന്താ പറഞ്ഞത് അവൾക്കൊരിക്കലും പൊറുക്കാനാവില്ലെന്നോ പൊറുക്കോടാ
അവള് പൊറുക്കും. നേരും നെറിയുള്ളവനാ ഞാൻ. എന്റെ സത്യം അവള് മനസ്സിലാക്കും. കണ്ണേട്ടൻ തന്നെ തുരുതുര വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. സിദ്ധാർത്ഥൊന്നും തിരിച്ചു പറയുന്നതായിട്ട് തോന്നുന്നുമില്ല. No more excuses. നാളെ നീ ഇവിടെ എത്തിയേ പറ്റൂ. സിദ്ധു ഫോൺ കട്ടിയതത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഫോണിലൂടെ ഞാൻ പറഞ്ഞതൊക്കെ സത്യോ? കേട്ടിട്ട് സത്യമാണെന്ന് കാവ്യക്ക് തോന്നിയില്ലേ? ഞാനൊന്നും കേട്ടില്ല. വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒളിഞ്ഞു നിന്ന് മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാറുമില്ല. ജോടക്കാരി, നീ എല്ലാം കേട്ടു എന്ന് എനിക്കറിയാം, എന്നിട്ടും കേട്ടില്ലെന്ന്. ആനക്കള്ളി, ഇവനോട് തട്ടിക്കയറുകയും തോന്നിവാസം മാത്രം പറയുകയും ചെയ്യുന്ന ഒരു ഹോം നഴ്സ് ഇനി ഈ വീട്ടിൽ വേണ്ട. ബാഗ് എടുത്ത് ഞാനിപ്പോ തന്നെ ഇറങ്ങാം.